യുവൻജി, ഇന്നലെ അമ്മയും അമ്മായിയൊന്നും വന്നില്ലായിരുന്നു. ഓഹ്, ഞാനത് നിന്നോട് പറയാൻ വിട്ടുപോയതാ. ഇന്നലെ രാത്രി മമ്മി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് ക്യാൻസലായിപ്പോ. അപ്പോൾ അതൊക്കെ ശരിയായിട്ട് ഇന്നോ നാളെയോ ഇങ്ങോട്ട്. പിന്നെ നീ വന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അതെന്തായാലും നന്നായി. യുവൻജി, എനിക്കൊരു ഹെൽപ്പ് ചെയ്തരൂ. അതിനെന്താ ചോദിക്കുക? ദേ ആ ബാഗിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്ന തുണി ഒന്ന് വാഷ് ചെയ്യൂ. ഫ്ലൈറ്റിൽ വെച്ച് അറിയത് കോഫി വീണതാ. പ്ലീസ്. അതിനെന്തേ ഞാൻ ചെയ്യാം. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. നീ വരുന്നുണ്ടോ? അല്ല, എന്തായാലും നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുവാണല്ലോ. വരുവാണെങ്കിൽ കൂടെ പോന്നേക്ക്. അതിന് ചിമ്മിച്ചാൻ എങ്ങോട്ട് പോയി? അറിയില്ല, രാവിലെ ഒരു കോൾ വന്നായിരുന്നു. പെട്ടെന്ന് റെഡിയായിപ്പോയി. ഞാൻ ചോദിച്ചപ്പോൾ വന്നിട്ട് പറയാന്നാ പറഞ്ഞു. എന്തേ, നീ വരുന്നുണ്ടോ? പിന്നെ വരാതെ ഇവിടെ വെറുതെ നിന്നിട്ട് ഞാനെന്തേനാ? ഞാനും വരുന്നുണ്ട്. എന്നാൽ ശരി, നീ റെഡിയായിക്കോ. ഞാൻ ചെന്ന് ഇതാളെ കീറ്റിട്ട് വരാം. ആ, നീ ചെല്ലേ. ചിമ്മിച്ചായ ഇച്ചായൻ എന്തിനാ പോയെന്നൊക്കെ എനിക്കറിയാം. ഒന്ന് പെട്ടെന്ന് വരണേ. അയ്യോ, ഇയാളെന്താ ഇവിടെ? യുവൻജി, നീ പെട്ടെന്ന് വന്നേ. ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. കൂക്കി, നിനക്ക് എന്താ പറ്റിയേ? നീ നിക്ക്, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാം. നീ എന്തിനാ പേടിക്കുന്നേ? എന്താ പറ്റിയേ? എൻ്റെ പൊന്നു കൊച്ചെ, നീ ഒന്ന് എൻ്റെ കൂടെ വാ. എല്ലാം ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിശദമായിട്ട് പറഞ്ഞു തരാം. എടി പോത്തേ, നീ ആളെ ടെൻഷനാക്കാണ്ട് കാര്യം പറയുന്നുണ്ടോ? എന്താ എന്താ പറ്റിയേ? യോൻജി, അതൊക്കെ വലിയൊരു കഥയാണ്. നീ ഇരിക്കും, ഞാൻ പറയാം. ഞാൻ ഇന്ന് രാവിലെ ഒരു തുണി അലക്കാൻ തന്നില്ലായിരുന്നോ? ഫ്ലൈറ്റിൽ വെച്ച് അറിയാണ്ട് കോഫി വീണാന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും അറിയാണ്ട് വീണെന്നല്ല. പിന്നെ എൻ്റെ യോൻജി, നീ ഇങ്ങനെ ഇടയ്ക്ക് കയറല്ലേ. ഞാൻ പറയട്ടെ, എനിക്ക് ഫ്ലൈറ്റിലെ വിൻഡോസിലിരിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇന്നലെ ഞാൻ സെക്കൻഡ് സീറ്റിലായിരുന്നു. അവിടെ ഇരുന്ന ആളോട് ഞാൻ ചോദിച്ചതാ, ഒന്ന് ഇപ്പുറത്തോട്ടിരിക്കും, എനിക്ക് സീറ്റ് തരുമെന്ന്. അയാൾ മര്യാദയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അയാൾ എന്താ പറഞ്ഞെന്ന് എനിക്കറിയും. ഞാൻ ചോദിച്ചത് അയാൾ കേട്ടില്ല, ഒന്നുകൂടെ ചോദിക്കാൻ പറഞ്ഞു. കേൾക്കാത്തോണ്ടായിരിക്കുമെന്ന് കരുതി ഞാൻ ഒന്നുകൂടെ ചോദിച്ചു. അപ്പോൾ അയാൾ പിന്നെയും എന്നോട് പറഞ്ഞു, ഒന്നുകൂടെ ചോദിക്കാം. അപ്പോൾ എനിക്ക് മനസ്സിലായി, അയാൾക്ക് ആ സീറ്റ് തരാൻ ഒരു ഉദ്ദേശമില്ല, എന്നെ അറിഞ്ഞുകൊണ്ട് കളിയാക്കുമെന്ന്. അയാൾ ഒന്നും ആർക്കും വിട്ടുകൊടുക്കലാണ്. അത് ശരിക്കും എന്താ പറയാ, അയാളുടെ ഫേസിലെ എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ ശരിക്കും എന്നെ തരം തരുന്ന മാതിരി തോന്നി. പിന്നീട് അയാളൊന്നും മിണ്ടാതെ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് തിരിഞ്ഞിരുന്നു. ശരിക്കും എനിക്കത് കണ്ടിട്ട് സഹിച്ചില്ല. ഞാൻ എൻ്റെ കയ്യിലുണ്ടെന്ന കോഫി മനഃപൂർവ്വം അലമേത്തേക്ക് വെച്ചു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ സാധാരണ അയാളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. അപ്പോഴത്തേക്ക് അയാൾ ആ ഫ്ലൈറ്റിൽ അത്രയും പെട്ടെന്ന് മുന്നിൽ വെച്ചിട്ട് എന്നെ ഇറക്കിയാക്കിയതു. ഞാനങ്ങ് വല്ലാണ്ടായിപ്പോ. പിന്നെ ഞാൻ ഒന്നിനും പോയില്ല. അത് കഴിഞ്ഞ് ഫ്ലൈറ്റിൽ വെച്ച് ഞാനൊന്ന് ഉറങ്ങിപ്പോയി. അതും അയാൾ
സമയത്തേക്ക് തന്നെ അയാള് അയാളൊന്നും വേണ്ടിയില്ല. ബോധം വന്നത് ഞാൻ അപ്പം തന്നെ എനിക്ക് മാറി. പിന്നീട് മൂന്ന് പോലും നോക്കിയില്ല, അത്രയ്ക്ക് ചമ്മലുണ്ടായിരുന്നു എനിക്ക്. ഷോപ്പിൽ വെച്ച് അയാളെ കണ്ടോണ്ടോ ഞാൻ പെട്ടെന്ന് പോവാന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ, ഇത്രയും കുഞ്ഞു കാര്യത്തിനാണ് നീ എന്നെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോകുന്നത്? ഓ, അത്ര മാത്രമായിരുന്നേലും ഞാൻ അതിനെ വെറുതെ പേടിക്കുന്നേ. പിന്നീട് ഞാനൊരബദ്ധം കൂടെ കാണിച്ചു, അത് പ്രശ്നമായ. അല്ല, ഇതിലും വലിയ എന്താ അബദ്ധം നീ കാണിച്ചേ? ഇന്നലെ ഈവനിങ്ങിനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, പക്ഷേ രാവിലത്തെ ഫ്ലൈറ്റിന് തന്നെ ഞാനിവിടെ എത്തിയത്. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ പഴയൊരു ഫ്രണ്ടിനെ കണ്ടായിരുന്നു, നിനക്ക് ഓർമ്മയുണ്ടാവും, ഫെലിക്സ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടേല്ലേ. ഒന്ന് പുറത്തേക്ക് പോകുന്നതിനോട് ചോദിച്ചു, അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട, പിന്നെ ഒരിക്കലാവാന്ന്. അപ്പോൾ അവൻ പറയുക അവനിന്ന് ഈവനിങ്ങത്തെ ഫ്ലൈറ്റിന് യു എസിലേക്ക് പോവാ, രണ്ട് വർഷം കഴിഞ്ഞ് തിരിച്ചു വരത്തുള്ളൂ, പിന്നീട് എന്നെ കാണാൻ കിട്ടത്തില്ല, ഇപ്പം കിട്ടിയത് എന്താ ഭാഗ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് എന്നെ പോകുന്നതിനെന്ന് നിർബന്ധിച്ച് എന്നോട് ചോദിച്ചു. പിന്നെ ഞാനും പറ്റില്ല എന്ന് പറഞ്ഞില്ല, സമ്മതിച്ചു. അവ മാത്രമല്ല, കൂടെ എൻ്റെ വൈഫും ഉണ്ടായിരുന്നു, അനീറ്റ. ഒരുപാട് വർഷത്തിന് ശേഷം കണ്ടേല്ലേ. ഞങ്ങൾ രണ്ട് ബോട്ടിലൊക്കെ എടുത്തിട്ട് അങ്ങ് താക്കർത്തു. അത് കഴിഞ്ഞ് അവരെന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞത്, അവർക്ക് ഫ്ലൈറ്റിന് സമയമായി വന്നതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, ഒറ്റയ്ക്ക് പൊക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനപ്പോൾ ഒറ്റയ്ക്ക് വരാൻ പറ്റിയൊരു കണ്ടീഷനിലായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ആ റോഡിൽ ടാക്സിക്ക് വെയിറ്റ് ചെയ്ത് നിന്നു. ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ആരും വന്നില്ല. എനിക്കാണെങ്കിൽ ബോറടിക്കാൻ തുടങ്ങി. ഞാൻ അവിടെ നിന്ന് നീറ്റ് റോഡടുത്തേക്ക് വന്നു. അതിനിടയ്ക്ക് ഒരു കാറ് വരുന്നത് കണ്ടു. ലിഫ്റ്റ് ചോദിക്കാനായിട്ട് നിന്ന നിപ്പിൽ ഞാനൊന്ന് തിരിഞ്ഞു. കാറിൻ്റെ മുകളിലേക്ക് വീഴുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഇടയ്ക്ക് കാറിൽ വെച്ച് ബോധം വന്നപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ വെച്ച് കോഫി വെച്ച് അതയാൾ അത് അയാളുടെ കാറായിരുന്നു. പെട്ടെന്ന് അയാളെ കണ്ടപ്പോൾ അപ്പോഴത്തെ ആ വെള്ളത്തിൻ്റെ പുറത്ത് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. തെറി വരെ വിളിച്ചെന്നാ തോന്നുന്നു, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അയാളുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോണ്ടും ഉണ്ടായില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അയാൾ പിന്നെയും പിന്നെയും തിരിഞ്ഞു നിന്ന് ചിരിക്കുമായിരുന്നു. ഇത് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല, എനിക്ക് നല്ലതുപോലെ ദേഷ്യം വന്നു. ഞാൻ അയാളുടെ കോളറിൽ മുറുക്കി പിടിച്ചിട്ട് ചോദിച്ചു, എന്തിനാണ് തൻ ചിരിക്കുന്നത്, താൻ ആരാണ് തൻ്റെ വിചാരം എന്ന് ചോദിച്ചു. അതിന് അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. അടുത്തേക്കെന്ന് പറയുമ്പോൾ ദേ ഇത്രയും അടുത്ത് വന്നു. എന്തേ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. എന്നിട്ട് എന്തുണ്ടായ നീ ബാക്കി പറയും. എന്തുണ്ടാകാൻ, എൻ്റെ ബോധം പിന്നെയും പോയി. അടുത്ത് ബോധം വന്നപ്പോൾ ഞാൻ ആർടി വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ അടുത്ത് തന്നെ ഒരു ലേഡി ഇപ്പുണ്ടായിരുന്നു, അവർ എനിക്കൊരു കോഫിയൊക്കെ ഇട്ട് തന്നു. ഞാനത് കുടിച്ചിട്ട് അവരോടൊന്നും ചോദിക്കാതെ പോകാനിറങ്ങി. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, താൻ പോവാണോ? തന്നെ എൻ്റെ സാറെ ഇവിടെ കൊണ്ടുവന്ന്, സാറ് വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാനിത് കേട്ടിട്ട് പോയിട്ട് അത്യാവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ നിറങ്ങി. കാരണം ഇനി ഒരിക്കൽ കൂടി അയാളെ ഫേസ് ചെയ്യാൻ എനിക്ക് വയ്യ. ശരിക്കും അയാളെന്നെ പറ്റി എന്ത് കരുതിയിട്ടുണ്ടാവും? എനിക്കറിഞ്ഞോളൂ ഞാനിതിനെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന്. പിന്നെ നീതൊന്നും ഇച്ചയനോട് പറയാൻ നിൽക്കണ്ട. ശരി. ജെനിയോ, ഇവളെന്തിനാ ഇപ്പോൾ വിളിക്കുന്നത്? യൂഞ്ചി, നീ താഴേക്ക് പൊക്കോട്ടോ, കുറച്ച് നേരം കഴിഞ്ഞ് ഞാനങ്ങോട്ട് വരാം. ഹാ, ഇപ്പോഴാണോ നിനക്കെന്നെ
വന്ന് വിളിക്കാൻ തോന്നിയേ? അതൊക്കെ വിട്. നീ വന്ന കാര്യം എന്തായി? നിന്റെ പുള്ളിക്കാരനെ കണ്ടോ? എവിടെന്ന്? ഇച്ഛായൻ ദേ ഈ നിമിഷം വരെ ഇവിടെ എത്തിയിട്ടില്ല. ചിമിച്ചായൻ ഇവിടുന്ന് രാവിലെ തന്നെ പോയതാ, ഇതുവരെ എത്തിയിട്ടില്ല. അവര് രണ്ടാളും ഒന്നിവിടെ എത്തിക്കോട്ടെ. ആദ്യം ഞാൻ ആ ലാപ്ടോപ്പിനെ ചാക്കിലാക്കും. എത്ര കഷ്ടപ്പെട്ടിരുന്നു ഈ ചായ നാട്ടിലേക്ക് വരുന്ന കാര്യം തന്നെ ഞാൻ കണ്ടുപിടിച്ചെ. കുക്കി, നിനക്ക് തോന്നുന്നുണ്ടോ ആ പുള്ളിക്ക് നിന്നെ ശരിക്കും ഓർമ്മയുണ്ടാവുമെന്ന്? ആ പണ്ടത്തെ സ്നേഹം അയാൾക്ക് ഇപ്പം നിന്നോടില്ലെങ്കിലോ? ഉറപ്പായിട്ടും എനിക്ക് ഒരു ഉറപ്പുമില്ല. തിരിച്ചായനെ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും എനിക്കെൻ്റെ ഇച്ചായനെ ഒരുപാട് ഇഷ്ടം. ഞാൻ ഇനിയും കൂടുതലൊന്നും പറയുന്നില്ല. നിന്നോട് ചോദിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതി. അതിപ്പോൾ മനസ്സിലായല്ലോ. എന്നാ എൻ്റെ മോളി ചെല്ലേ, ഓഫീസിൽ ഒരുപാട് വർക്കുള്ളതല്ലേ. അയ്യോ, ഞാനിപ്പോഴൊരു കാര്യം ഓർത്തെ. സാർ തന്ന രണ്ട് ഫയൽ ഞാനതിൽ ഓപ്പൺ ചെയ്ത് കൊണ്ട് നോക്കിയിട്ടില്ല. ഇടിക്കൂക്കി ഈവനിങ് ഉറപ്പായിട്ടും വിളിക്കാം എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ജീവനോടുണ്ടെങ്കിൽ വിളിക്കാം. ബൈ. ആ ശരി. ശരിക്കും ഇതെന്തിൻ്റെ കുഞ്ഞാണാവോ, അന്ന് നിന്നും ഒരു മാറ്റവുമില്ല. അയ്യോ, അവരെത്തിന്ന തോന്നുന്നു. ഞാനിപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ തന്നെ താഴേക്ക് പോണോ? വേണ്ടല്ലേ, പോവാതിരുന്ന എങ്ങനാ? ആ ആദ്യം ഒന്ന് നോക്കാം. ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? കൂക്കി, നീ ഒന്ന് പെട്ടെന്ന് താഴേക്ക് വന്നേ, ദേ ടിവി വന്നിട്ടുണ്ട്. ടിവിച്ചായനോ? ഞാൻ വരുന്ന അല്ല, ഞാൻ കുളിക്കുകയോ ചെയ്യും, അത് കഴിഞ്ഞ് ഞാൻ തന്നെ താഴോട്ട് വരാം. എന്നാ ശരി, നീ പെട്ടെന്ന് വന്നേക്കണേ. എന്നാലും ഫെലിക്സ്, നീ എന്നോട് കാണിച്ചത് വല്ലാതെ തിണ്ടിതനായിപ്പോയി. നീ ഞാൻ പോലും അറിയാതെ എന്റെ ഇച്ചായനെ ഈ എന്നെ കൊണ്ടിനെ തെറി വിളിപ്പിച്ചല്ലേ. എന്തിനാ വെറുതെ അവനെ പറയുന്നത്? എന്നെ പറഞ്ഞാൽ മതി. എൻ്റെ കൊച്ചെ അവൻ കുടിക്കാൻ പറഞ്ഞോടനെ നീ കുടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് വായിച്ചതിന് ഞാനിന്നലെ പറഞ്ഞതിൻ്റെ ഓർമ്മയുണ്ടാവോ? ഉറപ്പായിട്ടുണ്ടാവും. കുടിച്ച് എനിക്ക് ഇത്രയും നന്നായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ ആ ഓരോ സെക്കൻഡും ഇച്ചേന് എന്നെക്കാളും നന്നായിട്ട് ഓർമ്മയുണ്ടാവും. എല്ലാം പോട്ടെ, ഞാനിനി എങ്ങനെ എൻ്റെ ഇച്ചേൻ്റെ മുഖത്ത് നോക്കും? ആ ഒരു വഴിയുണ്ട്. ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും കൂക്കി ഈ നിമിഷം മുതൽ നിനക്ക് ഓർമ്മയില്ല. അയാളെ ഇതുവരെ കണ്ടിട്ടുമില്ല. ആ ഫ്ലൈറ്റിൽ ഒരൊറ്റ മീറ്റ്, അതിനുശേഷം നീ ഇന്നാണ് ഇന്നല്ല ഈ ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. കേട്ടോ, ഇനി ഒന്നും ആലോചിക്കില്ല, താഴേക്ക് പോ. കൂക്കി, വാതിൽ തുറന്നേ, ഇത് ഞാനാ. ഇച്ചായൻ കയറി വാ, ഞാൻ റൂമൊന്നും ലോക്ക് ചെയ്തിട്ടില്ല. ആഹാ, അപ്പോൾ എൻ്റെ സംശയം തെറ്റിയിട്ടില്ലല്ലോ. ആർമീസ് എല്ലാം ഇവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നോ? വെറുതെ അല്ല ഞാൻ വന്നിട്ട് ആരും താഴെ കാണാഞ്ഞത്. നീ എന്തോ കുക്കി, ഞങ്ങൾ വന്നിട്ട് തലയ്ക്ക് വരാതിരുന്നേ? ഞാൻ കുളിക്കുമായിരുന്നു, അതാ വരാതിരുന്നേ. ഞാനിപ്പോ അങ്ങോട്ട് വരാൻ തുടങ്ങിയതായിരുന്നു. ആഹാ, എന്റെ പെങ്ങളോട് കുളിക്കുവോ? സത്യം പറയടി, ഇന്ന് അവൻ വന്നോണ്ടല്ലേ നീ കുളിച്ചേ. ആര് വന്നതുകൊണ്ട് ഇച്ചയുടെ ആരെ പറ്റിയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഓ, എൻ്റെ കൊച്ചിനൊന്നും അറിയില്ല. എനിക്കറിയാം, നീ അവൻ്റെ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്തിട്ട് അവൻ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതൊക്കെ ഇച്ചെങ്ങനെ അറിഞ്ഞു? അതാണ് പറയുന്നത്, സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഡോർ ലോക്ക് ചെയ്യണമെന്ന്. എന്നാലും
നീ എന്താ അവനെ കാണാൻ പോവാതിരുന്നേ? അവൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ തിരക്കുന്നുണ്ടായിരുന്നു. ആണോ? ആളിപ്പോ എവിടെയുണ്ട്? ആളിപ്പോ എന്തായാലും ആളുടെ റൂമിൽ തന്നെ ഉണ്ട്. റെസ്റ്റ് എടുക്കുക. എന്തായാലും നീ ഇനിയിപ്പോ അങ്ങോട്ട് പോണ്ട, കുറച്ച് കഴിയട്ടെ. റെസ്റ്റ് എടുക്കുവാണല്ലേ, അപ്പോ ഇപ്പൊ പോയ ലാപ്ടോപ്പ് എടുക്കാം. എന്നാ ശരി, ഞാൻ പോവാം. പപ്പയും മമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നു, അവര് നാളെ മോർണിംഗ് ഇങ്ങ് എത്തുന്നാ പറഞ്ഞെ. യൂഞ്ചി, നീ ഇവിടെ നടക്കുന്ന വല്ല കാര്യം അറിയുന്നുണ്ടോ? ഞാനൊന്നും അറിയില്ല. എന്താ ചെയ്യാ? എല്ലാവരും പറയുക യുമിന് സീനില്ല, യുമിനൊന്ന് റൊമാൻസ് ആക്കൂ, അവർക്ക് ഇത്തിരി എവിടെയും ഒന്ന് കൊടുക്കൂ എന്നൊക്കെ. നീ ഇതൊന്നും അറിഞ്ഞില്ലേ? അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ നടന്നോ? എന്നോടാരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഇച്ഛായ ഇച്ഛാനിവിടെ തന്നെ ഇരിക്കും. ഞാൻ പോയിട്ട് ഇപ്പം വരാം. ആ, അവള് പോയി. ഇനി ഇന്നത്തെ ദിവസം ഈ ഏരിയയിലോട്ട് പ്രതീക്ഷിക്കണ്ട. കണ്ടോ ആ മിസ്സേ നിങ്ങൾ, ഞാൻ റൊമാൻറ്റിക് ആവാഞ്ഞിട്ടൊന്നുമല്ല. എനിക്കും ആഗ്രഹമുണ്ട് ഇത് റൊമാൻസൊക്കെ ലൈഫിൽ വീണോന്ന്. അതിന് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ, അവളൂടെ വിചാരിക്കണ്ടേ? അതേസമയം നമ്മുടെ കൂക്കി ലാപ്ടോപ്പ് എടുക്കുന്നതിന് വേണ്ടി ടിവിയുടെ റൂമിലേക്ക് ചെന്നു. ഇതിപ്പോ എവിടെ ഇരിക്കുന്നേ? ഇയാളിത് എവിടെയാ കൊണ്ട് വെച്ചിരിക്കുന്നെ? എത്ര നേരം ഇങ്ങനെ നോക്കുന്നു? ഉറങ്ങുവാണല്ലേ? ലാപ്ടോപ്പ്. ആമിസേ, ആരും പോവല്ലേ? നമ്മുടെ എഡിറ്റർ കൊച്ചിങ്ങൾക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ എല്ലാ ആർമീസിനും താങ്ക്സ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഓപ്പണായി. പിന്നെ സ്റ്റോറിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടുള്ള ആർമീസിനെ ഞങ്ങളോട് നേരിട്ട് ചോദിക്കാം. അതിനുവേണ്ടി ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ID ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും.